നമസ്കാരം ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ ഒരു ക്യാബിനറ്റ് റാങ്ങുള്ള ഒരു വകുപ്പൂടെ ഉണ്ടായിരുന്നു ക്യാബിനറ്റ് റാങ്ങുള്ള ഒന്ന് രണ്ട് വകുപ്പ് മന്ത്രിമാരല്ലാത്ത ഉണ്ടായിരുന്നു ഒന്ന് ഒരു മുന്നോക്ക ക്ഷേമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലകൃഷ്ണൻ പിള്ളേ പിടിച്ചിരുത്തിയിരുന്നു അതേപോലെ തന്നെ ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന് പറഞ്ഞു വി എസ് അച്യുതാനന്ദനെയും അവിടെ കുടിയിരുത്തിയിരുന്നു അപ്പോൾ ആ സമയത്ത് വി എസ് അച്യുതാനന്ദനെ എവിടെയെങ്കിലും കുടിയിരുത്തേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് അനാരോഗ്യം കാരണം അത്ര സജീവമല്ല പക്ഷേ പിണറായി വിജയൻ ആദ്യം അതായത് രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രിയായിട്ട് സ്ഥാനമേറുമ്പോൾ ആ സമയത്ത് വി എസിനെ കൊണ്ട് നടന്നാണ് അവർ വോട്ടൊക്കെ മേടിച്ചത് എന്നിട്ട് പിന്നെ വി എസിനെ മുഖ്യമന്ത്രിയാക്കാതെ അവർ സൈഡാക്കി ഒപ്പം തന്നെ ഒരു പദവി കൊടുത്തു ക്യാബിനറ്റ് റാങ്കിൽ ഒരു പദവി കൊടുത്ത് അദ്ദേഹത്തിനെ കുടിയെത്തി ഒപ്പം തന്നെ ഏറെക്കുറെ നിശബ്ദനാക്കുകയും ചെയ്തു അദ്ദേഹം ഏതാണ്ട് രണ്ടേ മുക്കാൽ വർഷത്തോളം ആ പദവിയിൽ വാണരുളി ഒരു വർഷം മൂന്ന് കോടി രൂപയ്ക്ക് അടുത്തായിരുന്നു ആ ഒരു എന്നാൽ എന്താ അതിന് പറയുക ഭരണപരിഷ്കാര കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് ആലങ്കാരികമായിട്ട് പറയാവുന്ന ആ പദവിയും അതിനോടുള്ള അനുസാരികൾക്കുമൊക്കെയുള്ള ചെലവ് നമ്മുടെ സർക്കാർ ഖജനാവലിൽ നിന്നാണത് പോയത് എന്ന് ഓർക്കുക മൂന്ന് കോടിക്ക് അടുത്താണ് അപ്പോൾ അഞ്ച് വർഷം കണക്കാക്കിയാൽ ഏകദേശം പതിനഞ്ച് കോടി രൂപയോളം പോയി എന്താണ് ഈ സർക്കാരിന് അല്ലെങ്കിൽ ഈ സംസ്ഥാനത്ത് അതുകൊണ്ട് കിട്ടിയ ഗുണം എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യം എന്ന് പറയേണ്ടി വരും പിന്നീട് നമ്മളൊരു വേലപ്പൻ നായരെ പറ്റി കേട്ടു അദ്ദേഹത്തിന് ഏകദേശം ഒരു കോടി രൂപയോളം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിനും ഒരു കോടി രൂപയോളം ഒരു വർഷം ചിലവാണ് അതേപോലെ തന്നെ തോറ്റ എം പി എ സമ്പത്ത് അദ്ദേഹം ഡോക്ടറാണ് ഡോക്ടറേറ്റ് കിട്ടിയ ആളാണ് എൽ എൽ ബി ആണ് തോറ്റു കഴിഞ്ഞിട്ടും ഡൽഹിയിൽ പിടിച്ചിരുത്തുന്നത് നമ്മൾ കണ്ടു കേരളവും ഡൽഹിയുമായിട്ട് ആശയവിനിമയത്തിന് എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്ര എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെ പിടിച്ചിരുത്തിയത് അദ്ദേഹത്തിനും ക്യാബിനറ്റ് റാങ്കോ മറ്റോ എന്തോ കൊടുക്കുകയുണ്ടായി അതും എത്ര കോടികളാണ് ചെലവഴിച്ചതെന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ പിന്നെ വേറൊരാൾ ഡോക്ടർ ചിന്താ ജെറോ ക്ഷേമ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആയിട്ട് കൊണ്ടിരുത്തിയിരിക്കുകയാണ് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് മാസം ശമ്പളമായിട്ട് തന്നെ കൊടുക്കുന്നത് അതും ഈ അഞ്ച് വർഷം കൊണ്ട് എത്ര ലക്ഷം പൊടിച്ചു കളഞ്ഞു എന്ന് പറക്കണം എന്ത് യുവാക്കൾക്ക് എന്ത് നേട്ടമാണ് ആ കമ്മീഷൻ കൊണ്ട് കിട്ടുന്നതും എന്നും കൂടെ നിങ്ങളൊന്ന് പരിശോധിക്കണം ഇനി അസംഖ്യം ഉപദേശകരുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിക്ക് മാധ്യമ ഉപദേഷ്ടാവ് തൊട്ട് പലതിനും ആരോഗ്യത്തെ കാര്യത്തിലാവട്ടെ അതേപോലെ തന്നെ ആഭ്യന്തര കാര്യത്തിനാവട്ടെ അങ്ങനെ ഓരോന്നിനും ഉണ്ട് എത്ര ഒരു ഡസന് മുകളിൽ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു എല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ അതിനുമൊക്കെ കാശാണ് ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പോൾ ഇതാ രണ്ടാമത്തെ പിണറായി വിജയൻ മന്ത്രിസഭയിൽ ഒരാവശ്യവും ഇല്ലഞ്ഞിട്ടും ചീഫ് വിപ്പ് എന്ന് പറഞ്ഞൊരു സംഗതി കൊടുത്തിട്ടുണ്ട് എൻ ജയരാജനാണ് കേരള കോൺഗ്രസിൻ്റെ എൻ ജയരാജാണ് ചീഫ് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ വിപ്പിൻ്റെ യാതൊരു ആവശ്യവുമില്ല കാരണം തൊണ്ണൂറിന് മുകളിൽ സീറ്റുള്ള മുന്നണിയാണ് ഇപ്പോൾ ഭരിക്കുന്നത് എഴുപത്തി ഒന്ന് എം എൽ എ മാർ മതി ഭൂരിപക്ഷത്തിന് ഒരു ബില്ലോ മറ്റെന്തെങ്കിലും നിയമോ ആ നിയമസഭയിൽ പാസ്സാക്കാനുണ്ടെങ്കിൽ വളരെ നിസ്സാരമായിട്ട് അവർക്കത് പാസ്സാക്കാൻ പറ്റും ഇനി അഞ്ചോ പത്തോ പേര് വന്നിട്ടില്ല എങ്കിൽ കൂടി അപ്പോൾ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചീഫ് വിപ്പിൻ്റെ ആവശ്യം പോലും ഇല്ല എന്നിട്ട് ഒരു ചീഫ് വിപ്പിനെ കൊണ്ടുവച്ചിരിക്കുന്നു ഏകദേശം ഇരുപത്തിയഞ്ചോളം സ്റ്റാഫ് പേഴ്സണൽ സ്റ്റാഫുകളാണ് ഈ ചീഫ് വിപ്പിനുള്ളത് ഓരോരുത്തർക്കും മുപ്പതിനായിരത്തിന് മുകളിലാണ് ശമ്പളം നോർക്കുക എത്ര ലക്ഷം എത്ര കോടികളാണ് ഇങ്ങനെ ചിലവഴിച്ചുകൊണ്ടിരിക്കുക എന്ന് നോക്കുക ഇതൊരു ഉദാഹരണം കാണിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം ഇനി ശരിക്കുള്ള കാര്യത്തിലേക്ക് വരാം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണല്ലോ അട്ടപ്പാടിയിലൊരു മധു കിലോ അരിയോ ഒരു പാക്കറ്റ് മുളക് പൊടിയോ മഞ്ഞളപ്പൊടിയോ അങ്ങനെ എന്തോ എടുത്തു മോഷ്ടിച്ചു എന്ന കാരണത്താൽ തല്ലി കൊല്ലപ്പെട്ടതാണ് തല്ലി കൊന്നതാണ് കുറച്ച് നരാധകന്മാർ കൂടി നീതി വാങ്ങി കൊടുക്കണ്ടേ സർക്കാരല്ലേ ചെയ്യേണ്ടത് അദ്ദേഹം ഒരു ആദിവാസി ദളിതനും കൂടിയാണ് അപ്പോൾ ദളിതരുടെ ആദിവാസികളുടെ രക്ഷകരാണ് സംരക്ഷക സംരക്ഷകരാണ് ഞങ്ങളെന്ന് പറഞ്ഞ് നടക്കുന്ന എൽ ഡി എഫ് സി പി എം ആ മനുഷ്യന് ആ മധുവിന് നീതി വാങ്ങിക്കൊടുത്തോ ആ കേസ് വാദിക്കാൻ ഒരു നല്ല വക്കീലിനെങ്കിലും വെച്ചു ആ വക്കീലിന് പണ വക്കീലിന് കൊടുക്കാനുള്ള പണമെങ്കിലും അവർ മാറ്റിവെച്ചോ ഇനി നിങ്ങളൊന്ന് ചിന്തിക്കുക ഞാൻ ആദ്യം കുറേ ലിസ്റ്റ് പറഞ്ഞു എത്ര കോടികളാണ് എത്ര കോടികളാണ് ആർക്കുമില്ലാതെ കളഞ്ഞത് എന്നിട്ട് കാര്യമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു പാവപ്പെട്ടവന് വേണ്ടിയിട്ട് ഒരു കാരണവുമില്ലാതെ കൊല്ലപ്പെട്ട കാരണമൊന്നുമല്ല ഒന്നോ രണ്ടോ കിലോ അരി എടുത്തെന്നോ അല്ലെങ്കിൽ ഒരു എടുത്തതോ ഒരു ഒരു മനുഷ്യനെ കൊല്ലാനുള്ള യാതൊരു കാരണമേ അല്ല ഒരു ലക്ഷത്തിലൊന്നു കാരണം പോലും ആവുന്നില്ല എന്നിട്ട് ആ മനുഷ്യന് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ജനകീയ സർക്കാർ എന്ന് നാഴേക്ക് നാൽപ്പത് വട്ടം പറയുന്ന പിണറായി സർക്കാർ എന്തു ചെയ്തു കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിക്കണം എന്തു ചെയ്തു അതിനുശേഷം നിങ്ങൾ ആത്മാർത്ഥമായിട്ടും ചിന്തിക്കുക ഈ സർക്കാർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയും ചെയ്യുന്നുണ്ട് ഇനിയും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു എത്രയോ നിങ്ങളുടെ കണ്ണും മുമ്പിൽ തന്നെ നിങ്ങൾക്കറിയാം അവരെന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മധുവിന് നീതി വാങ്ങിക്കൊടുക്കേണ്ടത് ഈ കേരളത്തിലെ ഓരോ മനുഷ്യൻ്റെയും കടമയാണ് ഉത്തരവാദിത്വമാണ് അതിൽ നിന്നാണ് ഈ സർക്കാർ ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്നത് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം വെബ് തത്വ തത്വമായിന്യൂസ്